Hi friends, ellavarkkum Achu's Kitchen Vibe-inte pudhiyoru video-ilekku swagatham. Innu njan ivide undakkan pogunnathu kaandari ittittulla chicken tikka masalayanu. Theerchayum ee video muzhuvanayum kaanuka. Ini namukku video-ilekku kadakkam. Aadime namukku chicken onnu marinate cheythu vekkanundu. Adinayulla ingredients-ukal endakkayanennu nokkam. Chicken kazhuki vrithiyaakki cheru piece-ukal aakkiyathu 1 kilo. Katti thair 4 teaspoon. काश्मीरी मुलग पुड़ी 2 टीस्पून मल्लिपड़ी 1 टीस्पून कुमिन्स पाउडर अथवा जीरक पुड़ी 1 टीस्पून गरम मसाला 1 टीस्पून कुरुमुलग पुड़ी 1 टीस्पून मंजल पुड़ी 1 टीस्पून जिंजर गार्लिक पेस्ट 3 टीस्पून और नारंग नीर आवश्यक उप मारिनेट चिकन वरते वे 4 टीस्पून बटर या മസാല ഉണ്ടാക്കുന്നതിനു വേണ്ടി ചെറുതായി അരിഞ്ഞ സവാള 6 എണ്ണം 4 തക്കാളി നന്നായി അരച്ചെടുത്തത് ഫ്രഷ് ക്രീം 6 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 3 ടീസ്പൂൺ മല്ലിയില 2 ഇതൾ കസൂരിമേത്തി 1 ടീസ്പൂൺ കാശ്മീരി മുളകുപൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ കാന്താരി മുളക് 20 ചെറുജീരകം 1 ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾസ്പൂൺ കുമിൻസ് പൗഡർ 1 ടേബിൾസ്പൂൺ ഗരം മസാല 1 ടേബിൾസ്പൂൺ കുരുമുളക്പൊടി 1/2 ടേബിൾസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് 30 ml ഓയിൽ എന്നിവയാണ് ആദ്യമേ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കനിലേക്ക് തൈര് ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മുളക്പൊടി मल्लिपोड़ी कुमिन्स पाउडर गरम मसाला कुरुमुलक पोड़ी मंजल पोड़ी जिंजर गार्लिक पेस्ट उप्प नारंगा नीर എന്നിവ ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ചിക്കനും ഇൻഗ്രീഡിയൻസും ഒക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അര മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായി വെക്കാം അര മണിക്കൂറിന് ശേഷം ഒരു നോൺ സ്റ്റിക് പാത്രം അടുപ്പിൽ വെച്ച് 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് നന്നായി ചൂടാക്കി എടുത്തതിനു ശേഷം മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വൺ സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതുപോലെ മറിച്ചിട്ടും 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആയ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് നമുക്കിനി മാറ്റി വെക്കാം ഇനി ഇതുപോലെ ബാക്കിയുള്ള ചിക്കൻ മുഴുവൻ വറുത്തെടുക്കാം ഇനി നമുക്ക് മസാല തയ്യാറാക്കുന്നതിനു വേണ്ടി ഒരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായതിനു ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ജീരകം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം എളുപ്പത്തിൽ സവാള വാടി കിട്ടുന്നതിനു വേണ്ടി പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം സവാള ചെറുതായി വഴണ്ടതിനു ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് ഗോൾഡൻ കളർ ആകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം തക്കാളിയിലെ വെള്ളച്ചുവയൊക്കെ മാറി വരുന്നതുവരെ നമുക്ക് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും നന്നായി വഴണ്ട് റെഡ് കളർ ആയിട്ടുണ്ട്
ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ കാന്താരി മുളക് നെടുക്കെ കീറി ഇട്ടുകൊടുത്ത് ഒന്നുകൂടി ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മസാലയ്ക്കായി എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ക്യുമിൻസ് പൗഡർ, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളെല്ലാം നന്നായി മൂത്തു വരുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പൊടി കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പൊടികൾ അത്യാവശ്യം നന്നായി മൂത്തു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ മസാല നന്നായിട്ട് ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തപ്പോൾ 1/4 വേവ് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഈ ഗ്രേവിയിൽ കിടന്ന് ബാക്കി കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഞാൻ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷ് ക്രീം കിട്ടിയില്ലെങ്കിൽ കശുവണ്ടിപ്പരിപ്പ് അരച്ച് ക്രീമാക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ ടിക്ക മസാലയുടെ പ്രധാന ഇൻഗ്രീഡിയൻസായ കസൂരിമേത്തി കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ ഇല ഉണങ്ങിയതാണ് കസൂരിമേത്തി. കസൂരിമേത്തി കറിക്ക് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക രുചിയും മണവും നമ്മുടെ മസാലയ്ക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡിയായി. ഫൈനലി നമ്മുടെ ചിക്കൻ ടിക്ക മസാലയുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. ചിക്കൻ കഴിക്കുന്ന എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ചിക്കൻ ടിക്ക മസാല. ഇതിൻ്റെ മസാലയുടെ ടേസ്റ്റാണ് എല്ലാവരെയും ആകർഷിക്കുന്നത്. ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ. ഞങ്ങളുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.